ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിൽ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിയിലെ പ്രയാഗ്രാജിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികളിൽ പങ്കെടുക്കും. സ്വയം സഹായ സംഘങ്ങളിലെ 16 ലക്ഷം വനിതകൾക്ക് 1000 കോടി രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി വിതരണം ചെയ്യും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവർ 139 കോടിയിലേക്ക്. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിലെത്തി. കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി എം വി ഗോവിന്ദൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ, ഏഴിമല നാവിക അക്കാദമി റിയർ അഡ്മിറൽ എ എൻ പ്രമോദ്, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തുടർന്ന് ഹെലികോപ്റ്ററിൽ രാംനാഥ് കോവിന്ദ് കാസർഗോഡ് പെരിയയിലേക്ക് പുറപ്പെട്ടു. വൈകിട്ട് 3:30 കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി എം വി ഗോവിന്ദൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. നാളെ കൊച്ചി നാവിക ആസ്ഥാനത്ത് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. ദക്ഷിണ നാവിക കമാൻഡിന്റെ പ്രദർശനം കാണുന്ന രാഷ്ട്രപതി വിക്രാന്ത് സെല്ലും സന്ദർശിക്കും. മറ്റന്നാൾ തിരുവനന്തപുരം പൂജപുരയിൽ പി എൻ പണിക്കരുടെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. വെള്ളിയാഴ്ച അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സന്ദർശിക്കും. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അദ്ദേഹം അല്പസമയത്തിനകം സംബന്ധിക്കും. വിവിധ സ്വയം സഹായ സംഘങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് 1000 കോടി രൂപ കൈമാറും. ഈ സംഘങ്ങളിൽ അംഗങ്ങളായ 16 ലക്ഷം സ്ത്രീകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ ഭാഗമായാണ് പണം കൈമാറുന്നത്. പെൺകുട്ടികൾക്ക് ജീവിതത്തിന്റെ വിവിധ കാലങ്ങളിലായി സഹായം ലഭിക്കുന്ന മുഖ്യമന്ത്രി കന്യാ സുമംഗല പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കും പണം വിതരണം ചെയ്യുന്നുണ്ട്. 202 അനുബന്ധ പോഷക ഉത്പാദന കേന്ദ്രങ്ങൾക്കും പ്രധാനമന്ത്രി ശിലയിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അടുത്തിടെ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ കൂടുതൽ സംഭാഷണം നടന്നു. പ്രതിരോധ രംഗത്തെ സഹകരണം, വളം വിതരണം, അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നിവ അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കാനായി കൂടുതൽ ചർച്ചകൾ നടത്താനും തീരുമാനമായി. രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം 138 കോടി 35 ലക്ഷം കടന്നു. 82 കോടി 82 ലക്ഷത്തിലധികം വാക്സിൻ ആദ്യ ഡോസായും 55 കോടി 43 ലക്ഷത്തിലധികം ഡോസുകൾ രണ്ടാം ഡോസായും നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 64 ലക്ഷത്തിലധികം പ്രതിരോധ കുത്തിവയ്പ് നൽകി. 98.40% ദേശീയ രോഗമുക്തി നിരക്ക്. ആകെ രോഗി ബാധിതരിൽ 0.23% മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇതുവരെ 67 കോടിയോളം കോവിഡ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ 146.2 കോടിയിലേറെ കോവിഡ് വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. 17.38 കോടിയിലേറെ ഡോസുകൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പക്കൽ ഇനിയും ശേഷിക്കുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവാക്സിൻ കുത്തിവയ്പ്പെടുത്ത ഇന്ത്യൻ പൌരന്മാർക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ അനുമതി നൽകിയതായി സൌദി അറേബ്യ വ്യക്തമാക്കി. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ അംഗീകൃത കോവിഡ് കുത്തിവയ്പ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി സൌദി അറേബ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചു. ഉത്തർപ്രദേശിലെ മിർസാപൂറിൽ 4 ദേശീയപാതകൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നാടിന് തുറന്നുകൊടുത്തു. 146 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതകൾ 3037 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. ജോൺപൂരിൽ 86 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന 3 ദേശീയപാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശ്രീ ഗഡ്കരി തുടക്കമിട്ടു. അടിസ്ഥാന സൌകര്യ വികസനം കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്കൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൽജീവൻ മിഷൻ ആരംഭിച്ചതിനുശേഷം ഇതുവരെ 5 കോടി 44 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ ശുദ്ധജല വിതരണം ഉറപ്പാക്കിയതായി ജൽശക്തി മന്ത്രാലയം. നിലവിൽ 8 കോടി 68 ലക്ഷം കുടുംബങ്ങളിൽ പൈപ്പുകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിക്കിടയിലും ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് മിഷൻ ഡയറക്ടർ ഭരത് ലാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളം മൂലം രാജ്യസഭയും ലോക്സഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ലഖിംപൂർ ഖേരി സംഭവത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, TMC അംഗങ്ങൾ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിച്ചു. ധനവിനിയോഗ ബില്ലും ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. കമ്പനി സെക്രട്ടറി നിയമ ഭേദഗതി ബിൽ ലോക്സഭയുടെ പരിഗണനയിൽ വരും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി കഴിഞ്ഞ 6 വർഷം 2,66,000 കോടി രൂപ ചെലവഴിച്ചതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. റെയിൽ റോഡ് ഗതാഗതത്തിനും ഊർജ്ജ ലഭ്യതയ്ക്കും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി രേഖാമൂലം ലോക്സഭയെ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ശ്രീ കിഷൻ റെഡ്ഡി പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ തുടർന്ന് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ആലപ്പുഴയിൽ സർവകക്ഷി സമാധാന യോഗം ഇന്ന്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം ജില്ലയിൽ നിരോധനാജ്ഞ നാളെ വരെ നീട്ടി. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതായുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 12 മണിക്കൂറിനിടെ 2 കൊലപാതകങ്ങൾ നടന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്താനും വാഹന പരിശോധന കർശനമാക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസുമായി ധാരണാപത്രം ഒപ്പിട്ടു. വിശദാംശങ്ങളിലേക്ക്. ധാരണാപത്രമനുസരിച്ച് ICCR ബന്ധപ്പെട്ട പ്രമുഖ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ ദൂരദർശന്റെ ദേശീയ അന്തർദേശീയ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യും. നൃത്ത സംഗീത പരിപാടികൾ DD നാഷണൽ, DD ഇന്ത്യ എന്നിവയിലൂടെയും ദൂരദർശന്റെ പ്രാദേശിക ചാനലുകളിലൂടെയും സംപ്രേഷണം ചെയ്യും. പ്രസാർ ഭാരതി ന്യൂസ് സർവീസസിലും പരിപാടികൾ കാണാൻ കഴിയും. പ്രതിവാര പരിപാടിയായാണ് ഇവ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെയും കലാരൂപങ്ങളെയും ദേശീയ രാജ്യാന്തര പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്നത്. ICCR സഹകരിച്ച് അരമണിക്കൂർ ദൈർഘ്യമുള്ള 52 പരിപാടികൾ നിർമ്മിക്കും. ഈ വർഷം ഡിസംബർ മുതൽ 3 വർഷമാണ് ധാരണാപത്രത്തിന്റെ കാലാവധി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ധാക്കയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. ആദ്യ സെമിയിൽ ദക്ഷിണ കൊറിയ പാകിസ്ഥാനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ATK മോഹൻ ബഗാൻ പോരാട്ടം. വൈകിട്ട് 7:30 ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ 7 പോയിന്റ് മാത്രമുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പട്ടികയിൽ 9-ാമതാണ്. ഇന്നലെ നടന്ന ജംഷഡ്പൂർ ബംഗളൂരു പോരാട്ടം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. ബംഗ്ലാദേശിലെ ധാക്കയിൽ നാളെ നടക്കുന്ന 19 വയസ്സിന് താഴെയുള്ളവരുടെ സാഫ് വനിതാ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഞായറാഴ്ച നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ നേപ്പാളിനെ 1-0 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. പ്രദീപ് കുമാർ റാവത്തിനെ ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിച്ചു. വിക്രമിശ്രി സ്ഥാനം ഒഴിയുന്നതിന് പകരമാണ് റാവത്തിനെ നിയമിച്ചത്. ശ്രീ റാവത്ത് നിലവിൽ നെതർലാൻഡ്സിലെ ഇന്ത്യൻ സ്ഥാനപതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗോവയിലെത്തി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, പോലീസ് നോഡൽ ഓഫീസർ, എൻഫോഴ്സ്മെന്റ് വകുപ്പ് പ്രതിനിധികൾ എന്നിവരുമായി കമ്മീഷൻ ഇന്ന് ചർച്ച നടത്തും. നാളെ കമ്മീഷൻ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവരുമായി ആശയവിനിമയം നടത്തും. മഹാരാഷ്ട്രയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തുടങ്ങി. 123 ഗ്രാമപഞ്ചായത്തുകൾ, 106 നഗരപഞ്ചായത്തുകൾ, ജില്ലാ പരിഷത്തുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1,011 പോയിന്റ് ഉയർന്ന് 56,833, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 302 പോയിന്റ് ഉയർന്ന് 16,917 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിൽ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിയിലെ പ്രയാഗ്രാജിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികളിൽ പങ്കെടുക്കും. സ്വയം സഹായ സംഘങ്ങളിലെ 16 ലക്ഷം വനിതകൾക്ക് 1,000 കോടി രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി വിതരണം ചെയ്യും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവർ 139 കോടിയിലേക്ക്. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.